നമസ്കാരം, ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ധനഹാ തിരുനാളിന് കൊടി കയറി. കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ പയസ് ചെറുപ്പണത്താണ് കൊടിയേറ്റം നിർവഹിച്ചത്. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ, ഫാദർ ജോർജി തേലപ്പള്ളി, കൈക്കാരന്മാരായ ആന്റണി ജോൺ കണ്ടംകുളത്തി, ലിംസൺ ഊക്കൻ, ജോബി അക്രക്കരൻ, ബ്രിസ്റ്റോ വിൻസെന്റ് എലുവത്തിങ്കൽ, തിരുനാൾ ജനറൽ കൺവീനർ റോബി കാളിയങ്കര, ജോയിന്റ് കൺവീനർമാരായ ജോസ് മാമ്പിള്ളി, സെബി അക്രക്കരൻ, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുനാളിന് വിതരണം ചെയ്യുന്നതിനുള്ള നേർച്ചപ്പൊരി വെഞ്ചരിപ്പ് January 1 വികാരി നിർവഹിച്ചിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് നൽകി വരുന്ന പ്രസാദ ഊട്ടിലേക്ക് വേണ്ടി കലവറ നിറയ്ക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്ത് ദേവസ്വം ഭൂമിയിൽ നടുന്നതോടൊപ്പം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ദേവസ്വം വടക്കേക്കര പറമ്പിൽ ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ നിർവഹിച്ചു. പ്രശസ്തമായ ശ്രീ കുടമാണിക്യം ഉത്സവം കൊടിയേറ്റമാണ്. 22 മുതൽ 6-8 വരെ 10 ദിവസം തെക്കേ ഊട്ടുപുര ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഏകദേശം എല്ലാ ദിവസവും കാലത്ത് വളണ്ടിയേഴ്സും കലാകാരന്മാരുമായി 1000-ൽ അധികം പേരും 4 നേരം ഉണ്ണായിവാര്യ കലാനിലയത്തിലും പ്രസാദ ഊട്ടിനായി 6000 മുതൽ 7000 വരും എല്ലാ ദിവസവും തെക്കേ ഊട്ടുപുരയിലും ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളുടെ കണക്ക് ശരിയാണെങ്കിൽ 80,000-ലധികം പേരാണ് ഈ 10 ദിവസങ്ങളായി ഊട്ടുപുരയിൽ ഭക്ഷണത്തിലെത്തുന്നത്. അപ്പോൾ ഇതൊരു സംസ്കാരമാണ്. നമ്മുടെ ദേശീയ സംഗീത നൃത്തോത്സവമായി 2018 മുതൽ നമ്മൾ ആചരിക്കുന്ന 14 സംസ്ഥാനങ്ങളിലെത്തുന്ന കലാകാരന്മാർ, ഭക്തന്മാർ, വളണ്ടിയേഴ്സ്, പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാവരും ഉത്സവമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഭക്ഷണം ഒരുക്കുമ്പോൾ അതിന് വിഷരഹിത പച്ചക്കറി എന്ന ആശയം വെച്ചുകൊണ്ട് ശ്രീ കുറമാണിക്യ സ്വാമിക്ക് ഇഷ്ടംപോലെ പറമ്പുണ്ട്. ആ പറമ്പില് ഇന്ന് നമ്മൾ വിത്ത് നടുകയാണ്. ബോർഡ് മെമ്പർമാർ, ഉത്സവ സംഘാടക സമിതി പ്രവർത്തകർ, ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രസാദ ഊട്ടിനായി കഴിഞ്ഞ വർഷം 80,000-ത്തോളം പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഓൺലൈൻ സേവനങ്ങൾക്കും സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിനും തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ്കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാനത്തുള്ള എല്ലാ ലോക്കൽ ബോഡിയിലെ മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ കെ സ്മാർട്ടിലേക്ക് പോവുകയാണ്. കെ സ്മാർട്ട് എന്താണെന്ന് കുറച്ചു മുൻപ് സെക്രട്ടറി വിശദീകരിച്ചു, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയം നമ്മുടെ ജനങ്ങൾ എല്ലാവരും അറിയണം എന്നുള്ളതിലേക്ക് കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ നിലവിലെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നമുക്ക് ഓൺലൈൻ സേവനം ഉണ്ട്. ടാക്സുകൾ നമ്മൾ ഓൺലൈനിൽ കളക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും മറ്റുള്ള സേവനങ്ങൾ, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള എല്ലാ സേവനങ്ങളും തന്നെ ഡിജിറ്റൽ ആവുകയാണ്. അപ്പോൾ ഇത് ആദ്യം സെക്രട്ടറി മുൻപ് പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു പക്ഷേ ചെറിയ എന്തെങ്കിലും ആശങ്കകളോ പാകപ്പിഴകളോ എന്തെങ്കിലും നെറ്റിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നഗരസഭാ വൈസ് ചെയർമാൻ TV Charlie സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയെ ബിൻവെള്ളാനിക്കാരൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, കൌൺസിലർ നസീമ കുഞ്ഞുമോൻ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി MH ഷാജിക് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഹസീന നന്ദിയും പറഞ്ഞു. കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ക്ഷേത്രവളപ്പിലെ ദൈവീകമായ വൃക്ഷങ്ങളായ ആൽമരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോഴും ക്ഷേത്രവഴികൾ അടച്ചുകെട്ടിയപ്പോഴും ക്ഷേത്ര ദർശനത്തിന് പോലും ഭക്തജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോഴും ആചാര സംരക്ഷകരും നാമജപഘോഷയാത്രക്കാരും എവിടെയായിരുന്നു എന്ന് CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P Mani. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനും ക്ഷേത്ര പരിസരത്ത് ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയ നീതിപീഠങ്ങളും മൗനത്തിലാണെന്നും മണി കൂട്ടിച്ചേർത്തു. കേരള മഹിളാ സംഘം ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച മഹിളാ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു.
AYF ജില്ലാ പ്രസിഡന്റ് AS ബിനോയ്, AYF മണ്ഡലം സെക്രട്ടറി മിഥുൻ പൊട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് സുമതി തിലകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിത രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പ്രിയ സുനിൽ നന്ദിയും പറഞ്ഞു. ഒരു പിഞ്ചു കുഞ്ഞിനെ 7 ദിവസക്കാലം കത്തുകളിൽ പീഡിപ്പിച്ചത് എന്ന് നാം കണ്ടതാണ്. അങ്ങനെ ഹിന്ദു ഹിന്ദു എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന ഈ ഇന്ത്യയുടെ മണ്ണിലാണ് ആരാധനാലയത്തിനകത്ത് വെച്ച് സ്ത്രീ ഉൾപ്പെടെ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യമായി ഈ കേരളം മാറിയത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പിഴഞ്ഞു മരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയത് ഈ ഭരണകാലയളവിലാണ്. KSC ലിമിറ്റഡിന് ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിന്റെ സ്നേഹാദരം. സ്കൂളിന്റെ നവീകരണത്തിന് CSR ഫണ്ട് അനുവദിച്ച ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡിന് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്നേഹാദരം. നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടും ഇതിന് സ്നേഹാദരം എന്നുള്ള പേര് നൽകി തന്നെ വളരെ അനുയുക്തമായി എന്ന് പറയാനാണ് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള സോൾവർ എക്സ്ട്രാക്ഷൻ ലിമിറ്റഡിനെ പറ്റി വളരെ വിശദമായി തന്നെ ചാവിയേടനും ഏകദേശം കുറച്ച് വിഷയങ്ങള് സ്വാഗത പ്രാസംഗികനും ഇവിടെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കമ്പനി KSC ലിമിറ്റഡ് നമുക്ക് നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണ്. അപ്പൊ എല്ലാവരും എനിക്ക് എന്ത് സാമ്പത്തിക സഹായമാണാവും KSC നടന്നിരുന്നത്. ഒരുപാട് കുടുംബങ്ങൾക്കുള്ള അന്നം നൽകുന്ന ഒരു കമ്പനിയാണ് KSC, പറയാതിരിക്കാൻ കഴിയ. ഏകദേശം ഇരിഞ്ഞാലക്കുളിയും മറ്റു പ്രാന്തപ്രദേശങ്ങളിലുമായിട്ടുള്ള വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും KSC ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ എല്ലാ കുടുംബത്തിനും ഒരു അത്താണിയായി തന്നെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനി. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ CSR ഫണ്ടുകള് പല വിധത്തിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും സ്കൂളുകൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്കും ഒക്കെ ലഭ്യമാക്കിയിട്ടുള്ള ഒരു കമ്പനി. നഗരസഭാ വൈസ് ചെയർമാൻ TV ചാർലി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡ് ജനറൽ മാനേജർ M അനിൽ, ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡ് കമ്പനി സെക്രട്ടറി ശ്രീവിദ്യ ദാമോദരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് ബിനോയ്, SMC ചെയർമാൻ അഹമ്മദ് ഹസലുള്ള, VHSC പ്രിൻസിപ്പൽ R രാജലക്ഷ്മി, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MK മുരളി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് TK ലത നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 150th വാർഷികാഘോഷ പ്രചരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നയിച്ച സംഗീത സായാഹ്നവും നടന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FP പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.